ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് കരിപ്പോട്ടി കഷായമാണ്. കരിപ്പോട്ടി കഷായം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പനിയും ജലദോഷവും തൊണ്ടവേദന ചുമ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാകുമ്പോൾ നമ്മൾ ശർക്കരയും ഇഞ്ചിയൊക്കെ വെച്ച് ഒരു മരുന്ന് ഉണ്ടാക്കുമല്ലേ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്ന. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചതാണ്, പാക്കായി കിട്ടുന്ന കരിപ്പോട്ടി എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ശർക്കര തന്നെ, പക്ഷെ അതിൻ്റെ കൂടെ ഒരുപാട് മരുന്ന് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ചുമക്കും കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ്. ജലദോഷം വന്നിട്ട് 1 വീക്കായി, ഇത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചു, അപ്പോൾ മാറിയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടി, ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കരിപ്പോട്ടി, അത് പൊളിച്ച് കാണിച്ചു തരാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക്, കുറച്ച് കുരുമുളകും വേണം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതൊക്കെ ചതുക്കി എടുക്കണം. ചതുക്കി എടുത്തിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് കേട്ടോ കരിപ്പട്ടി. കരിപ്പട്ടി ഇത് വലുതാണ്, ഇത്ര ഒന്നും വേണ്ട, ഇതിന് ചെറിയൊരു ഭാഗം അത്രമാത്രമേ വേണ്ടൂ. ഒരു തവണ നമുക്ക് കഷായം ഉണ്ടാക്കാം. നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ ചാക്കുനൂലി, ചാക്കുനൂല് കൊണ്ട് ടൈ ചെയ്താ കണ്ടോ, ചാക്കിൻ്റെ നൂല് കൊണ്ട് ടൈ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊരു സാധനമാണ്, ശ്രീലങ്കൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടും കരിപ്പട്ടി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് തുളസിയിലയും കൂടി കിട്ടി. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് തുളസിയില വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന സാധനം, പക്ഷേ ഇവിടെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് തുളസിയില ഒഴിവാക്കാമെന്ന് കരുതുക. പക്ഷെ നമുക്ക് തുളസിയിലയും കൂടി വേണം കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള തുളസിയിലയും കൂടി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴുകി ഇതും കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കരിപ്പട്ടി അതിലേക്ക് അലിയാൻ വേണ്ടി വെക്കുക. ശർക്കര നമ്മൾ അലിയാൻ എടുക്കുന്നതുപോലെ ഇത് അലിയാൻ വേണ്ടി അതിലേക്ക് ഇടാം. ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് കരിപ്പട്ടി അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ, അത് കുറുകി കുറുകി വരും. അപ്പോൾ കുറച്ച് മതി, കഷായമായിട്ട് കുടിക്കുന്ന, നമ്മൾ കോഫി കുടിക്കുന്നത് പോലെ കുടിക്കുന്നതല്ല, കുറച്ച് മാത്രം. അപ്പോൾ അത് കുറച്ച് തിളച്ച് കുറുകി വരട്ടെ അതിലേക്ക്. പിന്നെ ബാക്കിയുള്ള കരിപ്പട്ടിയതാ, ബാക്കിയുള്ളത് ഞാൻ ഭദ്രമായി കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാം, ഒരു 5-6 തവണ, ഒരാൾക്ക് 5-6 തവണ നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടൊരു എന്താ പറയുക, 3-4 തവണ ഒരു ദിവസം കുടിച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് മാറിക്കിട്ടും. ശർക്കര കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കുഞ്ഞുള്ളി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കാം, തുളസി കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുക. അധികം വേണ്ട, അതിൻ്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ നീര് മുഴുവൻ അതിലേക്ക് ചേരണം. ഇതിൻ്റെ കരിപ്പട്ടി ഓൾറെഡി അത് മുഴുവൻ അലിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള ചതച്ച് ചേർത്തിട്ടുള്ള സാധനങ്ങളും ആ തുളസിയുടെ നീരും അതിലേക്ക് ഒന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് തിളക്കട്ടെ, തിളക്കുന്നവരെ വയ്ക്കാം. എൻ്റെ കഷായം റെഡിയായി വന്നിട്ടുണ്ട്, നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. മൂക്കിലേക്ക് അടിച്ചു ചേരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മണം. കഷായം റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസിന് നല്ലൊരു സൊല്യൂഷനാണ് ഈ കരിപ്പോട്ടി കഷായം. നമുക്ക് കരിപ്പോട്ടി വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിലും ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയും തുളസിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കുക, കുഞ്ഞുള്ളിയാണ് മരുന്ന് അതിൻ്റെത്, അതൊക്കെ ചേർത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന. ഇത് എന്ന് പറഞ്ഞാൽ എത്ര പഴകിയ കഫക്കെട്ടായാലും പിന്നെ തൊണ്ടവേദന ആയാലും ഒക്കെ മാറും, അതിനൊക്കെയുള്ള നല്ല മരുന്നാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഞാനിത് ജലദോഷം പിടിച്ച സമയത്ത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിച്ചു. 1 വീക്കായി, ഒരു മാറ്റവും. അപ്പോൾ ഇത് കിട്ടി, ഇത് ഉണ്ടാക്കി കഴിച്ചു. രണ്ടാമത് ഉണ്ടാക്കിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ച് ഒരു ദിവസം ഒരു 2-4 തവണയെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായാലും ഇതും ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്യണം, നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.